ഭഗവാൻ ശ്രീരാമന്റെ ചരിത്രം എന്നത് മനോഹരമായത് എന്ന് മാത്രമല്ല നമുക്കൊക്കെയും ഹൃദയതുല്യവും എത്രത്തോളം വർണ്ണിച്ച തീരാത്തതുമാണ്. ശ്രീരാമൻ രാമൻ എന്നത് നമ്മുടെ ഹൃദയ സാമ്രാട്ടാണ്. ആയിരം ആയിരം ആണ്ടുകൾ കടന്നുപോയി എന്നിട്ടും രാമചരിത്രത്തിന്റെ നിറം ഇന്നും തെല്ലുമായാതെ ലോകമാസകലം പ്രകാശമായി തന്നെ നിലകൊണ്ടുപോകുന്ന ഒന്നാണ്. ആയിരം രാമന്മാർ എന്ന വിശേഷണം മലയാളിക്ക് അത്ര പരിചിതമല്ല. എന്നാൽ പതിനഞ്ചാം നൂറ്റാണ്ടിലെ വിജയനഗരത്തിൽ ഒരു പ്രസിദ്ധമായ രാമക്ഷേത്രമുണ്ട്. ഇപ്പോഴും കാര്യമായ കേടുപാടുകളില്ലാതെ നിലനിൽക്കുന്ന ഹസാര രാമക്ഷേത്രം. ഹസാര രാമ എന്ന് പറഞ്ഞാൽ ആയിരം രാമന്മാർ. ക്ഷേത്രത്തിന്റെ മതിൽ മുഴുവൻ രാമായണ രംഗങ്ങളുടെ ശില്പചാതുര്യമാണ്. എന്തിനാണ് ഇത്രയധികം രാമന്മാർ? രാമായണ പാരമ്പര്യം ദക്ഷിണേഷ്യയെ ഒട്ടാകെ വ്യാപിച്ചു കിടക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. വാൽമീകി രാമായണത്തിന്റെ പ്രചാരം എന്ന നിലയ്ക്കല്ല, രാമകഥയുടെ ആഖ്യാന വൈവിധ്യം എന്ന നിലയ്ക്കാണ് അന്തരിച്ച സാംസ്കാരിക ഗവേഷകൻ എ കെ രാമാനുജൻ ഇത് നോക്കിക്കാണുന്നത്. മുന്നൂറ് രാമായണങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാമർശവും ഏതാനും രാമായണ കഥകളുടെ താരതമ്യ പഠനവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണല്ലോ. എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണത്തിലെ രാമനെ നമുക്കറിയാം. കണ്ണശ രാമായണത്തിലെയും ശ്രീരാമന്റെ രാമചരിതത്തിലെയും രാമന്മാരെ സാഹിത്യ വിദ്യാർത്ഥികൾ പരിചയപ്പെടുന്നുണ്ട്. കമ്പരാമായണത്തിലെ രാമൻ തമിഴ് ലോകത്തിനപ്പുറവും പ്രസിദ്ധമാണ്. തെലുങ്കിലെ ശ്രീരംഗനാഥ രാമായണം, കന്നഡയിലെ തൊറവെ രാമായണം, ജൈനരുടെ കുമതേതു രാമായണം, അസ്മിയയിലെ സ്പന്ദഖാണ്ഡ രാമായണം, മലബാറിലെ മാപ്പിള രാമായണം, ഓരോ രാമായണ വ്യാഖ്യാനവും വെവ്വേറെ രാമന്മാരെ അവതരിപ്പിക്കുന്നു. രാമായണം പുനരാഖ്യാനം ചെയ്യുന്ന ഓരോ സാഹിത്യകാരനും തന്റേതായ രീതിയിൽ രാമനെയും സീതയെയും സൃഷ്ടിക്കുന്നു. ഭവഭൂതിയുടെ ഉത്തരരാമചരിതത്തിലെ പശ്ചാത്താപ പരവശനായ രാമൻ, കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീതയിലെ വിചാരണ ചെയ്യപ്പെടുന്ന രാമൻ, കുട്ടികൃഷ്ണമാരാരുടെ പഠനത്തിൽ നിരന്തരം വിമർശന വിധേയനാകുന്ന രാമൻ, അങ്ങനെ എത്രയെത്ര. ക്ഷേത്രാരാധനയിലേക്ക് തന്നെ തിരിച്ചുവരാം. മറ്റു പല ക്ഷേത്രങ്ങളെക്കാൾ പഴക്കം കുറഞ്ഞവയാണ് രാമക്ഷേത്രങ്ങളെന്ന് ചരിത്ര കലാകാരന്മാർ പറയുന്നു. കൃഷ്ണനെയും ശിവനെയും പോലെ രാമനും കേരളത്തിലെ ഓരോ ക്ഷേത്രത്തിലും വെവ്വേറെ വ്യക്തിത്വമാണ്. തൃപ്രയാറിലെ ശ്രീരാമനായാലും കടവല്ലൂരിലെ ശ്രീരാമനായാലും ചിറളയത്തെ ശ്രീരാമനായാലും രൂപത്തിലും ഭാവത്തിലും വിഭിന്നമാണ്. നൂറുകണക്കിന് രാമക്ഷേത്രങ്ങൾ അയോധ്യ എന്ന ഒരൊറ്റ പട്ടണത്തിലുണ്ട്. ഭാരതമൊട്ടാകെ പരിഗണിക്കുകയാണെങ്കിൽ ആയിരമല്ല രാമന്മാർ, അതിന്റെ അഞ്ചെട്ടു മടങ്ങ് വരും. ഒരൊറ്റ ദൈവത്തിലേക്ക് ഒരൊറ്റ മതത്തിലേക്ക് ഏകീകരിക്കുക എന്ന ചിന്തയെ ഭാരതത്തിനുണ്ടായിട്ടില്ല. പകരം 30 കോടി ദൈവങ്ങൾ, വൈവിധ്യവും വൈരുദ്ധ്യവുമുള്ള ഒട്ടേറെ മതങ്ങൾ, ചിന്തകൾ, ദർശനങ്ങൾ, ഇതാണ് ഭാരതീയ രീതി. ആയിരം രാമന്മാർ എന്നതിനർത്ഥം ഓരോരുത്തർക്കും അവനവന്റെ ഭാവനയ്ക്കനുസരിച്ച് രാമനെ സങ്കല്പിക്കാം എന്നാണ്. മറ്റാരുടെയും രാമനെ നാം അനുകരിക്കേണ്ടതില്ല. വളർത്തിയെടുത്ത ജീവിതബോധത്തിനനുസരിച്ച് സ്വന്തം രാമനെ, സ്വന്തം സീതയെ, സ്വന്തം ലക്ഷ്മണനെ, ഊർമിളയെ, ഹനുമാനെ, ബാലിയെ, താടകയെ, അഹല്യയെ എല്ലാം നമുക്ക് കണ്ടെത്താം. ഒരു പക്ഷേ നമുക്ക് ചുറ്റിലും ജീവനോടെ. ഇതാണ് രാമായണം നൽകുന്ന തിരിച്ചറിവ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.